ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷൻസും എങ്ങനെയെന്ന് നോക്കാം. ഇനി മെയിനായിട്ട് ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് പീസാക്കി വെച്ചതാണ്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, പാല്, ബട്ടറ്, അതുപോലെ തന്നെ പഞ്ചസാര. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പീസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ക്യൂബാക്കി കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് പീസസൊക്കെ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതൊക്കെ നന്നായി ടോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമ്മളിതൊരു പാനിലേക്ക് മാറ്റുക. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര വേഗം കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പഞ്ചസാരക്ക് നന്നായി കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ലിറ്റർ പാലാണ് ഇവിടെ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പാൽ ചേർത്ത് ചിലപ്പോൾ ഇത് പഞ്ചസാര ഇപ്പോൾ കാരമലൈസ് ചെയ്ത് ഇങ്ങനെ കട്ടായി വരാൻ ചാൻസ് ഉണ്ട്. അത് പേടിക്കേണ്ട, നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് വരുമ്പോൾ അത് അതിൽ മെൽറ്റായിട്ട് ചേർന്ന് പോയിക്കോളും. ഇപ്പോൾ കണ്ട പാലൊക്കെ നന്നായി ചൂടായിട്ട് വന്നപ്പോൾ ആ ഇതൊക്കെ ക്രിസ്റ്റൽസായിട്ട് ഫോം ചെയ്തതൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാൽ ഇത് തിളച്ച് വരാനുള്ള ഒരു സ്റ്റേജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ഹാഫ് ടിന് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊക്കെ ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ബ്രെഡൊക്കെ ഇനി ഈ പാലിൽ കിടന്നിട്ട് സോക്ക് ചെയ്തിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. അതൊന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്കൊരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ പാലും ബ്രെഡും കൂടിയിട്ടുള്ള മിക്സ്ചർ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ആ ചൂടായിട്ട് വന്ന നെയ്യിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ ഉണക്കുമുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇനി വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഫിഗൊക്കെ പോലുള്ളത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പായസം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തെടുക്കണേ ഉണക്കുമുന്തിരിയും കാഷ്നട്ട്സും ഇതിൽ കിട്ടു കൊടുക്കാം. ഇപ്പോൾ അതേ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂട് കൊടുക്കണേ ഈ ബ്രെഡ് പായസം കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് നമ്മൾ പുഡിങ്ങൊക്കെ സെർവ് ചെയ്യണ പോലെ അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. എങ്ങനെ ആയാലും ഇതൊരു അടിപൊളി ഒരു വെറൈറ്റി ബ്രെഡ് പായസമാണ്. ഇപ്പോൾ ഉമ്മച്ചിയുടെ സിസ്റ്ററിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പായസത്തിൻ്റെ ബ്രെഡ് കാരമലൈസ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബദാമും പിസ്തയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. നമുക്ക് കഴിക്കുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു ബദാമും പിസ്തയൊക്കെ ഒരു കടിക്കാൻ കിട്ടുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.